ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നേരം വെളുത്ത് വരുന്ന ഈ സമയത്ത് പക്ഷികളുടെ സൗണ്ടൊക്കെ കേൾക്കുവാനായിട്ട് ഭയങ്കര രസമാണ്. അപ്പം ഞാൻ രാവിലെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യങ്ങൾ റെഡിയാക്കാനായിട്ട് പോവുകയാണ്. കിച്ചണിലേക്ക് വന്നു. ജനൽ തുറക്കുന്നതിന് മുമ്പായിട്ട് ജനലിൻ്റെ അവിടെ വെച്ചിരിക്കുന്ന ചെടികളൊക്കെ ഒന്ന് കണ്ടു നോക്കാം. കുപ്പിയിൽ വെള്ളം ഒഴിച്ചിട്ട് അതിൽ മണി പ്ലാന്റ് വെച്ചിട്ടുണ്ട്. അതുപോലെ പുതിനയില ഞാൻ മണ്ണിൽ കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി ജനൽ തുറക്കുമ്പോൾ കാണുന്ന കാഴ്ചയെന്ന് പറയുന്നത് പ്രാവുകളെയാണ്. പ്രാവുകൾ ഇങ്ങനെ അവിടെ വന്നിരിപ്പുണ്ട്. കുറച്ചധികം പ്രാവുകൾ ഇവിടെയുണ്ട്. കൂട് കൂട്ടിയിട്ട് അവരിവിടെ തന്നെയാണ് താമസം. ഇനി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിലേക്ക് പോകാം. അതായത് അരിയാണ് ഇത്. ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന റേഷനരിയാണ്. റേഷനരി വാങ്ങിച്ചത് പുഴുക്കലരിയോ ഏതരിയായാലും നമ്മൾ പുട്ടിനായിട്ട് റെഡിയാക്കി എടുക്കുമ്പോൾ ഇതുപോലെ കഴുകിയെടുത്തിട്ട്, റേഷനരി ആണെങ്കിൽ നമുക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഇതുപോലെ പുട്ടിന് വേണ്ടിയിട്ട് പൊടിച്ചെടുക്കാനായിട്ട് കഴുകി വാരി വെള്ളം പോകുവാനായിട്ട് ഇതുപോലെ വയ്ക്കുക. എന്നിട്ട് ഇത് കൊടുത്ത് പൊടിപ്പിക്കാം. അതായത് ഞങ്ങൾ വീട്ടിൽ ഇത്രയും നമുക്ക് പൊടിക്കാൻ പറ്റില്ലല്ലോ, അപ്പോൾ പുറത്ത് കൊടുത്തിട്ടാണ് നമ്മൾ പൊടിച്ച് വറുത്ത് മേടിക്കുന്നത്. പുട്ടിന് പൊടിക്കുന്ന രീതിയിൽ പൊടിച്ച് തരാനായിട്ട് പറയുക. ഇപ്പോൾ പുട്ടിനായിട്ട് പൊടിച്ചിട്ടുള്ള അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ റവയാണ് എടുത്തിരിക്കുന്നത്. റവ വറുത്ത റവയാണ് വേണ്ടത്. അതായത് റവ മേടിച്ചിട്ട് ഒന്നുകിൽ നമ്മൾ വറുത്തെടുക്കണം, അതല്ലെങ്കിൽ വറുത്ത റവ മേടിക്കുവാനായിട്ട് കിട്ടും. ഞാൻ ഇപ്പോൾ വറുത്ത റവയാണ് വാങ്ങിച്ചിരിക്കുന്നത്. അതിൻ്റെ കൂടെ വെള്ളം, വെള്ളം വെറും പച്ചവെള്ളം, അതിൽ ഉപ്പ് ചേർത്തിട്ടാണ് നമ്മൾ പൊടി നനച്ചെടുക്കുന്നത്. ഇപ്പോൾ റവയും ഈ അരിപ്പൊടിയും കൂടെ ഒന്നിച്ചാണ്, അതായത് നമ്മൾ ഒരു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് എടുക്കുന്ന പുട്ടിൽ ഒരു പിടി അല്ലെങ്കിൽ രണ്ട് പിടി റവ ചേർത്താൽ മതി. ഇത് ഞാൻ തേങ്ങ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. തേങ്ങ ഇങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചിരുന്നാൽ നമുക്ക് പൊട്ടിച്ചെടുക്കുവാനായിട്ട് വളരെ എളുപ്പമാണ്. അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെള്ളത്തിലിട്ട് വയ്ക്കുന്നത്. വെള്ളം ഒഴിച്ച് പൊടി നനച്ചെടുക്കുകയാണ്. നമ്മൾ പുട്ടിന് നനച്ചെടുക്കുന്നത് പോലെ നല്ല പോലെ ഇത് നനച്ചെടുക്കുക. അരിപ്പൊടിയും റവയും കൂടെ മിക്സ് ചെയ്തിട്ട്, അതായത് നമ്മൾ ഒരു പിടി അല്ലെങ്കിൽ രണ്ട് പിടി റവ ചേർത്താൽ മതിയാകും. ഉണ്ടോ, ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുക വെള്ളം ചേർത്തിട്ട്. റവയും കൂടെ ചേർത്തിട്ടാണ് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുന്നത്. ഒന്നിച്ച് പുട്ടിന് നനച്ചെടുക്കുന്ന പോലെ നല്ല രീതിയിൽ തരിതരിയായിട്ട് നമുക്കിങ്ങനെ നനച്ചെടുക്കാം. അതിനുശേഷം ഞാൻ കുക്കറിലാണ് വെച്ചിരിക്കുന്നത്. കുക്കറിൽ വെള്ളം വെച്ചിട്ട് അതിൻ്റെ പുറത്ത് കുറ്റി വെച്ചിട്ടാണ് പുഴുങ്ങുന്നത്. അപ്പോൾ വളരെ എളുപ്പമാണ്. നമുക്ക് ഈ കുക്കറിൽ ഒരു അരഭാഗം വെള്ളം വയ്ക്കുക, അതിൻ്റെ മുകളിൽ നമ്മൾ വെയിറ്റ് ഇടുന്ന ആ ഭാഗത്തേക്ക് ഈ കുറ്റി വയ്ക്കുക. എന്നിട്ട് ഇതുപോലെ റെഡിയാക്കിയെടുക്കാം. ഇപ്പോൾ പുട്ട് റെഡിയായിട്ടുണ്ട്. നമ്മളിത് കുത്താൻ പോവാണ്. പുട്ട് കുത്തുവാനായിട്ട് എനിക്ക് ഇത് വാങ്ങിച്ചപ്പോൾ കിട്ടിയിട്ടുള്ളതാണ്. ഇത് ഇതുപോലെ ഒരു സ്റ്റീലിൻ്റെ ഒരു കമ്പി പോലത്തെ ഒരു സംഭവം, അതുകൊണ്ട് പുട്ടിങ്ങനെ കുത്തിയെടുക്കുകയാണ്. വളരെ സോഫ്റ്റായിട്ടുള്ള പുട്ടാണ് കേട്ടോ ഇത്. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്, നല്ല ടേസ്റ്റാണ്. ഞങ്ങൾ ഇതുപോലെ റേഷനരി വാങ്ങിച്ചിട്ട് ഇതുപോലെ പൊടിച്ച് റവയും ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഇങ്ങനെ പുട്ടുണ്ടാക്കുന്നത്. വളരെ സോഫ്റ്റായിട്ടുള്ള പുട്ടാണ്. ഞാൻ ഇതിൻ്റെ കൂടെ കടലക്കറിയാണ് റെഡിയാക്കുന്നത്. കുക്കറിൽ തന്നെ ഞാൻ ഒന്നിച്ചാണ് എല്ലാം വയ്ക്കുന്നത്. അതായത് കടലയും സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും തക്കാളിയും കറിവേപ്പിലയും പിന്നെ മസാലകളും എല്ലാം ചേർത്ത് ഒന്നിച്ച് വെള്ളം ഒഴിച്ച് കുക്കറിൽ ഒരു രണ്ട് മൂന്ന് വിസിൽ വരുന്നവരെ അടിക്കും. അപ്പോഴേക്കും കടലക്കറിയും റെഡിയാകും. ഇപ്പം നമ്മുടെ പുട്ടും കടലക്കറിയും റെഡിയായിട്ടുണ്ട്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.